നാഗർഹോൾ ടൈഗർ റിസർവിൽ നാനാച്ചി ഗേറ്റിൽ JLR സഫാരി നമുക്ക് നേരിട്ട് ബുക്ക് ചെയ്യാം. ഞാൻ രാവിലെ തോൽപ്പെട്ടിയിൽ സഫാരി നടത്തി, അവിടെ ഒരു റൂമെടുത്ത് റെസ്റ്റ് എടുത്തു. രണ്ട് മണിയോടെ എനിക്കൊരു ലിഫ്റ്റ് കിട്ടി. നമ്മുടെ സഫാരി ജീപ്പിൻ്റെ ഡ്രൈവറായിരുന്ന മലയാളിയായ തിരുവല്ലക്കാരൻ സന്തോഷ് ഭായി എനിക്കൊരു ലിഫ്റ്റ് തന്നു. ഇവിടെ നിന്ന് 4 കിലോമീറ്റർ പോയാൽ കുട്ടയിലെത്തും. അവിടെ നിന്ന് വീണ്ടും ഒരു 4 കിലോമീറ്റർ പോയാൽ സഫാരി ഗേറ്റിലെത്താം. ഇവിടെ കാൻഡർ സഫാരി നമുക്ക് നേരിട്ട് ബുക്ക് ചെയ്യാം. ഓൺലൈൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. നമ്മുടെ സഫാരി ജീപ്പ് സഫാരിയാണ്. അത് JLR സൈറ്റിൽ നിന്ന് നേരിട്ട് ബുക്ക് ചെയ്യണം. നമ്മുടെ ആദ്യത്തെ സൈറ്റിംഗ് ഒരു കൊമ്പനാണ്. കൊമ്പം കുറച്ച് ദൂരെയാണ് നിൽക്കുന്നത്. കൊമ്പനെ കണ്ടതിന് ശേഷം നമ്മൾ വാട്ടർ ബോഡീസ് ഉള്ള ഭാഗത്തോട്ട് യാത്രയായി. ഇവിടെ മ്ലാവുകളുടെ ഒരു സംഘമാണ്. മാൻ്റെ വർഗത്തിൽപ്പെട്ട ഇവർ കൂട്ടമായിട്ടാണ് സാധാരണ കാണുന്നത്. കൊമ്പുള്ളത് ആണും കൊമ്പില്ലാത്തത് പെണ്ണും. മാൻ്റെ വർഗത്തിൽപ്പെട്ടാണെങ്കിലും ഇവർ കുറച്ച് അഗ്രസീവാണ്. മീറ്റിംഗ് സമയത്തൊക്കെ അവരുടെ അടുത്ത് ചെന്നാൽ ആക്രമിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. ഒരു സഫാരിക്ക് നല്ല സൈറ്റിംഗ് കിട്ടാൻ ഒരുപക്ഷെ നമ്മൾ കേട്ടിട്ടുള്ള കുറേ തിയറികളുണ്ട്. രാവിലത്തെ സഫാരിയാണ് നല്ലത്, വേനൽക്കാലത്ത് മൃഗങ്ങൾ വെള്ളം കുടിക്കാൻ പറ്റും, അപ്പം നമുക്ക് നല്ല സൈറ്റിംഗ് കിട്ടും. മഴയത്ത് നല്ല സൈറ്റിംഗ് കിട്ടില്ല, ഇങ്ങനെ കുറേ തിയറികൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതിനേക്കാൾ ഉപരി ഒരു സഫാരിയിൽ നല്ല സൈറ്റിംഗ് കിട്ടാൻ കുറച്ചേറെ കാര്യങ്ങളുണ്ട്. നമ്മുടെ സഫാരിയുടെ സ്വഭാവം, നമ്മുടെ സഫാരി ഉൾക്കാട്ടി പോവുകയാണെങ്കിൽ അതിന് നല്ല സൈറ്റിംഗ് കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന വാഹനം, അത് കാൻഡർ സഫാരിയും ജീപ്പ് സഫാരിയും വെച്ച് നോക്കുമ്പോൾ, ജീപ്പ് സഫാരിക്ക് പെട്ടെന്ന് വണ്ടി തിരിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്, നല്ലൊരു സൈറ്റിങ്ങിന് ചാൻസ് കൂടുതലാണ്. പിന്നീട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ കാടിനെ അറിയാവുന്ന, ഇതിനൊക്കെ നല്ല പാഷനുള്ള നല്ലൊരു ജീപ്പ് ഡ്രൈവർ. അങ്ങനെ ഒരു ജീപ്പ് ഡ്രൈവറാണ് നമുക്ക് കിട്ടിയത് മലയാളിയായ നമ്മുടെ സന്തോഷ് ഭായി. നമ്മൾ ഈ കുളത്തിനടുത്ത് നിന്ന് സ്കാൻ ചെയ്യുകയായിരുന്നു. അപ്പോഴാണ് ഈ ലെങ്കൂറുകളുടെ ശബ്ദം കേട്ടത്. ലെങ്കൂറുകൾ പുലിയോ കടുവയോ കണ്ടാൽ അവരുടെ കൂട്ടാളികൾക്ക് സിഗ്നൽ കൊടുക്കും. പുലികൾ നന്നായിട്ട് മരം കയറുന്നതുകൊണ്ട് പുലിക്ക് ഒരു തരത്തിലുള്ള സിഗ്നൽ, കടുവകൾക്ക് വേറൊരു തരത്തിലുള്ള സിഗ്നൽ, അങ്ങനെയാണ് ലെങ്കൂറുകൾ കൊടുക്കുന്നത്. അപ്പോൾ കാടിനെ അറിയാവുന്ന നമ്മുടെ ഡ്രൈവർക്ക് ഇത് മനസ്സിലാവുകയും ഒരു ഏകദേശം 1 കിലോമീറ്റർ അത് പറപ്പിച്ചു. അതുകൊണ്ട് തന്നെ ഒരു നമ്മുടെ ആ സൈറ്റിൽ കൊണ്ട് എത്തിക്കുകയും നിങ്ങൾ പുലിയെ കാണാൻ പറ്റുകയും ചെയ്തു. 1 മിനിറ്റ് താമസിച്ചായിരുന്നെങ്കിൽ നമുക്ക് പുലി മിസ്സായി. ആനയ്ക്ക് നമ്മളെ ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു.
ഒരു കാല് പൊക്കിപ്പിടിച്ചു, മറ്റേ കാല് ശക്തമായിട്ട് നിലത്തുറപ്പിച്ചു. ആനകളിങ്ങനെ ചെയ്യുന്നത് വൈബ്രേഷൻ പിടിച്ചെടുക്കാൻ വേണ്ടിയാണ്. മാത്രമല്ല, മണം പിടിക്കാൻ വേണ്ടി തുമ്പിക്കൈ ഉയർത്തി പിടിച്ചു, രണ്ട് ചെവിയും പിന്നിലോട്ട് വെച്ചു, മിക്കവാറും ഒന്ന് ചാർജ് ചെയ്യും. സന്തോഷ് ഭായി വണ്ടി പറപ്പിച്ചു. നേരത്തെ പുലിയുടെ സൈറ്റിങ് നമുക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അയാളുടെ ഒരു കഴിവാണിതെല്ലാം. നമ്മളിപ്പോൾ ഇവിടെ കാണുന്ന ഈ കടുവയുടെ പക്സ് മാർക്കാണ്, നല്ല ഷാർപ്പ് എഡ്ജാണ്. അതുകൊണ്ട് തന്നെ അടുത്തെപ്പോഴും ഒരു കടുവ ഇതുവഴി പോയിട്ടുണ്ട്. നമ്മളീ പക്സ് മാർക്ക് നോക്കി ട്രാക്ക് ചെയ്യാൻ തുടങ്ങി. കടുവയുടെ പുറകെ പോവുകയാണ്. ഈ പോകുന്ന വഴിക്ക് കാട്ടിയേയും വീണ്ടും ഒരു കൊമ്പനയും കൂടെ കണ്ടു. കടുവയുടെ ട്രാക്ക് നോക്കിപ്പോയാൽ നമ്മൾ കണ്ടത് ഒരു കരടിയും രണ്ട് കുട്ടികളുമാണ്. ഇവരെല്ലാം സ്ലോത്ത് ബിയർ വിഭാഗത്തിൽപ്പെട്ടവരാണ്. ഇതിലെ ഒരു കുട്ടിക്കരടിക്ക് നന്നായിട്ട് പരിക്കേറ്റിട്ടുണ്ട്. അതിൽ കരടി അതിനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അതിനെ കൊണ്ടേ ആ കരടി പോകത്തുള്ളൂ. ഈ കാഴ്ചകൾക്ക് നമുക്ക് കൊടുക്കുന്ന ഒരു വിലയാണ് 2250 രൂപ. അത് JLR സൈറ്റിൽ കയറി നേരിട്ട് ബുക്ക് ചെയ്യണം. രാവിലെ ഒരു സഫാരി, വൈകിട്ടൊരു സഫാരി, അങ്ങനെ രണ്ട് സഫാരികളാണുള്ളത്. ബുക്ക് ചെയ്തതിന് ശേഷം നമ്മൾ കുട്ട ഗേറ്റിലെത്തുക. കുട്ട ഗേറ്റിലെത്തിയാൽ അവിടെ നിന്ന് സഫാരി തുടങ്ങാം. നമുക്ക് താമസിക്കാനാണെങ്കിൽ കുട്ടയിലോ തോൽപ്പെട്ടിയിലോ മാനന്തവാടിയിലോ റൂം ബുക്ക് ചെയ്യാം.